ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബാത്തു സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ട് ഐറ്റവുമായിട്ടാണ്. അറബിക് സ്വീറ്റായ നവാബി ഷവായിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പം നമ്മളിത് തയ്യാറാക്കുന്നത് സേമിയ വെച്ചിട്ടാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യിന് പകരം ബട്ടറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാം സേമിയ നല്ലപോലെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ സേമിയ ഒക്കെ ഒന്ന് കളറ് മാറിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളർ ആകുന്നവരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സായി കൊടുക്കുക. ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ ഇത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പം പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മാറി വരുമ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാൻ തന്നെ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാല് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അധികം തിളച്ചൊന്ന് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഈ സമയം ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് കലക്കി വെച്ചതാണ്. ഇനി ഈ മിക്സ് ഇതിലിട്ട് ഒഴിച്ചുകൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. ഈ പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാല് നല്ലപോലെ ചെറുതായിട്ടൊന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കുക. ഈ പാൽപ്പൊടിൻ്റെ കട്ടയെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചുകൊടുക്കണം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലോട് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതും 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു സാധാ ഒരു അളവിലുള്ള മധുരത്തിൻ്റെ കണക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൂടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാല് നല്ലപോലെ തന്നെ ഒന്ന് കട്ടിയായിട്ട് വരണം. ഇപ്പം ആവശ്യത്തിന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഈ സേമിയം വറുത്ത് വെച്ച ഈ സേമിയം നമുക്ക് അതിലിട്ട് കൊടുക്കാം കുറച്ച്. അതിനുശേഷം ഈ ക്രീം മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ക്രീം നമ്മൾ കുറച്ച് കൈയും തോറും കട്ടിയായിട്ട് വരും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നല്ലപോലെ തന്നെ കട്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം ചൂട് തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ക്രീം ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മുകളിൽ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ലെയറായിട്ട് നമുക്കെല്ലാം സെറ്റായിട്ട് എടുക്കണം. ഇങ്ങനെ ഗ്ലാസ്സിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. കാരണം നമുക്കിങ്ങനെ ലെയറായിട്ട് കാണുമ്പം നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ബൗളിലേക്കോ ഏതിലോ വേണമെങ്കിലും സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രീം ഒഴിക്കാം. വീണ്ടും നമുക്കതിന് ശേഷം സേമിയൻ്റെ മിക്സ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മളിത് കഴിക്കുന്ന ആ സമയത്ത് തന്നെ ഇത് സെറ്റാക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ സേമിയ ക്രീമിൽ അലിഞ്ഞിട്ട് ആ ഒരു ക്രിസ്പിനെസ് പോയിപ്പോൾ. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന ആ സമയത്ത് മാത്രം ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ മതി. അല്ലാത്ത സമയം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് സെറ്റാക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നവാബി ഷമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരുന്നാൾക്ക് വിരുന്നാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് അയക്കാൻ മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും തന്നെ കാണാം. അതുവരിക്കും ബൈ, താങ്ക് യു.